വിശുദ്ധ നാമ ദോരിസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ് വിശുദ്ധ നാമ ദോരിസേ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ബുദ്ധിമുട്ടുകളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് പ്രാർത്ഥിക്കുന്ന നിമിഷമാണിത്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായം വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒത്തിരി പേരുടെ ജീവിതത്തിലെ പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തി വഴി അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. ഇന്ന് തന്നെയാണെങ്കിലും അച്ഛൻ ഒത്തിരി പേരുടെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു. നന്ദി സൂചകമായിട്ട് ഒത്തിരി പേര് ഇന്ന് നൊവേനയും വിശുദ്ധ കുർബാനയും ഒക്കെ ചൊല്ലിക്കുന്നുണ്ട്. നമുക്കറിയാം അത് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ കിട്ടിയ അനുഗ്രഹങ്ങളാണ്. ഒത്തിരി മക്കൾ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു പോകുന്നുമുണ്ട് ഈ ദേവാലയത്തിൽ വന്ന്. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ നമുക്ക് ഈ നിമിഷം ഓർക്കാം. ചിലപ്പോൾ ജീവിതത്തിൻ്റെ കടബാധ്യതയായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, ജീവിതത്തിലെ ചില തടസ്സങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം. ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സമർപ്പിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും വേദനകളും നമ്മുടെ കുടുംബത്തിൻ്റെ ഓരോ നിയോഗങ്ങളും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച നടന്ന ഒരു സംഭവമാണ്. എൻ്റെ അടുത്ത് ഒരു കുടുംബം കാണാനായിട്ട് കടന്നു വന്നു. ആ കുടുംബം പറഞ്ഞതെങ്ങനെയാണ്, അച്ഛാ ഞങ്ങളെപ്പോഴും ഓൺലൈനിലിരുന്ന് അമ്മയ്ക്ക് തീരെ വയ്യ, അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും പള്ളി പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഓൺലൈനിലിരുന്ന് മിക്കവാറും ചിലപ്പോൾ അച്ഛൻ്റെ കുർബാനയായിരിക്കും കാണുക, കാരണം വീട്ടിൽ വേറെ ആരുമില്ല. അതൊരു സാഹചര്യമാണ്, അമ്മയ്ക്ക് തീരെ വയ്യാത്തത് കൊണ്ട് അമ്മേനെ ഇട്ടേച്ച് പോകാനും പറ്റാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ അമ്മയുള്ളത് കൊണ്ട് അമ്മയോട് ഒപ്പം ഇരുന്നിട്ടാണ് ഞങ്ങൾ വിശുദ്ധ കുർബാന ഓൺലൈനിരുന്ന് കൂടുക. എല്ലാ ചൊവ്വാഴ്ചയിലും അച്ഛാ ഞങ്ങൾ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കും. വളരെ അനുഗ്രഹമാണ് അച്ഛാ അത്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു വെച്ചൊരു കാര്യം ഇങ്ങനെയാണ് അച്ഛാ, ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയിലും ആദ്യം അങ്ങനെ വളരെ വിശ്വാസത്തോടു കൂടിയൊന്നുമല്ല പങ്കെടുക്കാൻ തുടങ്ങി. പക്ഷേ അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളുടെ പല കാര്യങ്ങളും, അതിലൊരു ഉദാഹരണം പറഞ്ഞതെങ്ങനെയാണ്, കൊച്ചിൻ്റെ മകനൊരു ജോലി, മകൻ വിദേശത്താണ്, ആ മകനൊരു ജോലി ശരിയാക്കി പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തി വഴി കിട്ടിയെന്ന് ആ സഹോദരിയോട് പറയുക. എൻ്റെ കുടുംബം എന്നെ കാണാൻ വരികയാണ്. ഞാൻ എന്തിനാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, പുണ്യവാനോട് പ്രാർത്ഥിച്ചാൽ പുണ്യവാൻ ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിന് നല്ലതാണോ, പുണ്യവാൻ അത് മാധ്യസ്ഥ ശക്തി വഴി നടത്തിത്തരും. അതുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധയിൽ നമുക്ക് എല്ലാം സമർപ്പിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിക്കാം, അവരുടെ പഠനങ്ങളെ സമർപ്പിക്കാം, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് പുണ്യവാൻ്റെ സന്നദ്ധയിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തടസ്സങ്ങളും സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തിത്തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേക്കെതിരായി ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സ്വർഗസമ്പന്നമായ ജീവിതത്താൽ അങ്ങയെ സമൃദ്ധനാക്കിയ വിശ്വസ്തനായ മാധ്യസ്ഥയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധ ഗ്രഹത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുന്നേ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്യ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവികളിലും സവിശേഷ സ്വർഗങ്ങളിലും
അനുദിന വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെയുള്ള ദാരിദ്ര്യരൂപയും ജീവിതലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമർത്ഥമായി സമ്പാദിക്കുകയും ചെയ്ത ുംവിനും ഗ്രഹിക്കുന്നവരും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന അങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വങ്ങളെ സഹായിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും വിശ്വാസം മാത്രമതിനായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് നിൽക്കുവാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ ആശിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അതോടൊപ്പം പുണ്യവാൻ നമ്മുടെ ജീവിതത്തിൽ തന്ന നന്മകളെ ഓർത്ത് നന്ദി പറയേണ്ട നിമിഷം കൂടിയാണിത്. നമുക്കെല്ലാവർക്കും പുണ്യവാൻ്റെ സന്നദ്ധയിലിരിക്കാം. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മാധ്യസ്ഥ ശക്തിക്ക് ഭയങ്കര അനുഗ്രഹമുണ്ട്. നമ്മൾ മറ്റുള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടും, ഒത്തിരി കൃപകൾ കിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ജുബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി, സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവന് ഇരട്ടിയായി അനുഗ്രഹിച്ചു എന്നാ വചനത്തിൽ നമ്മൾ വായിക്കുക. ജോബിൻ്റെ പുസ്തകം 42 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇങ്ങനെ, ജോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ ഇരട്ടിയായി അനുഗ്രഹിച്ചു. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒത്തിരി പ്രാർത്ഥനാ നിയമങ്ങൾ കേൾക്കും. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരും. ചിലപ്പോൾ ഞാൻ കടബാധ്യതയിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെന്ന് ചിന്തിക്കുക. അച്ഛനിപ്പോൾ പറയുന്ന പ്രാർത്ഥനയിൽ കടബാധ്യത അനുഭവിക്കുന്നൊരു വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കടബാധ്യത ദൈവം മാറ്റിത്തരും. ഏറ്റവും എളുപ്പമായൊരു പ്രാർത്ഥനയാണത്, ഭയങ്കര ഒരു ശക്തിയുള്ള ഒരു പ്രാർത്ഥനാ ശൈലിയാണത്. എൻ്റെ കൊച്ചിനൊരു അഡ്മിഷൻ കിട്ടണം, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടേ, അഡ്മിഷൻ കിട്ടാനായിട്ട് ഒത്തിരിയേറെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടേ, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ടല്ല പ്രാർത്ഥിക്കേണ്ടേ. കല്യാണം നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോക്ക്. എൻ്റെ വീടിൻ്റെ സ്ഥലം വിറ്റുപോകണം, ഞാൻ എന്താ ചെയ്യേണ്ടേ, എൻ്റെ വീടിൻ്റെ സ്ഥലം വിറ്റുപോകാനല്ല പ്രാർത്ഥിക്കേണ്ടത്, ആ സ്ഥലം വിറ്റുപോകാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇതുപോലെ സ്ഥലം വിറ്റുപോകാൻ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനകളെ ദൈവമേ നീ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കണം. എനിക്കൊരു കുഞ്ഞിനുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു കുഞ്ഞിനുണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടേ, കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു നോക്കി, അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു നോക്കി, ഒത്തിരി അനുഗ്രഹം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുക, ജോബ് തൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചു. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ നീ മറ്റുള്ളവർക്ക് വേണ്ടി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെയും അനുഗ്രഹിക്കണേയെന്ന്. അതോടൊപ്പം അച്ഛനെ ഇപ്പോൾ ഈ നിയോഗങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ, ഒത്തിരി നിയോഗങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ, ആ നിയോഗങ്ങളൊക്കെ വായിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യമായിരിക്കാം, നമ്മുടെ കുടുംബത്തിലൂടെ കടന്നു പോകുന്ന ചിലപ്പോൾ ചില പ്രാർത്ഥനകളായിരിക്കാം. ആ പ്രാർത്ഥനകൾക്ക് വേണ്ടി നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുക. അച്ഛനെ ഈ പറയുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങളും കൂടി ദൈവമേ ആ നിയോഗം ഒന്ന് സാധിച്ചു കൊടുക്കണേന്നൊന്ന് പ്രാർത്ഥിച്ചേക്കുക. ഒത്തിരി മക്കളുടെ അപേക്ഷകൾ നമുക്ക് കിട്ടുന്നുണ്ട് കണ്ടോ, ഒത്തിരി മക്കളുടെ അപേക്ഷകൾ വരുന്നുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ലെറ്ററായിട്ട് വരുന്നുണ്ട്, 6 ദിവസം ലെറ്റർ വരും.
മിക്കവാറും ദിവസങ്ങളിൽ പലരും ലെറ്റർ അയക്കും, ചിലർ ഇമെയിൽ അയക്കും, അച്ഛനതിപ്പോൾ എഴുതി വയ്ക്കും. അങ്ങനെ കുറേ നിയോഗങ്ങൾ നമുക്കിപ്പോൾ വരുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ പറഞ്ഞ് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ നേർച്ചകഞ്ഞി ഏറ്റെടുത്ത് നടത്തുന്ന ബിനിമോൾ കുര്യൻ തെക്കക്കരിക്ക് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും, ഫെലിസിയ എന്ന മകൾക്ക് വേണ്ടിയും, നിതിൻ റോയ് എന്ന മകൻ്റെയും ആ മകൻ്റെ കുടുംബത്തിന് വേണ്ടിയും, റിറ്റോ, റിൻസ്, റാണി അവരുടെ ജോലി ശരിയാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ബെന്നി ഫിലിപ്പ് മുഴക്കോടത്ത് ആ കുടുംബത്തിന് വേണ്ടി, കുട്ടികളുടെ പഠനത്തിന് വേണ്ടി, ജെയിംസ് ഇടങ്ങാറ് പള്ളി ആ മകനെയും ആ മകൻ്റെ കുടുംബത്തെയും, ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടി, അനുഗ്രഹ എന്ന മകൾക്ക് വേണ്ടി, റെൻസി, ഷൈൻ ആൻഡ് ഫാമിലി നന്ദി സൂചകമായിട്ടാണ് രണ്ട് മക്കളുണ്ട് ആ മക്കളുടെയും, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, തുമ്പാനത്ത് കുടുംബത്തിന് വേണ്ടി രണ്ട് മക്കളുടെയും കാര്യത്തിന് വേണ്ടി, ഒരു വിശ്വാസി ആ കുടുംബത്തിന് വേണ്ടി, മൂന്ന് മക്കളുടെ പഠനത്തിൻ്റെയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. ആ നിയോഗങ്ങളോടൊപ്പം നമുക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഈ പ്രാർത്ഥനകൾ വായിച്ച് കേൾക്കുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിത് ഏറ്റവും വിശ്വാസത്തോടെ മാധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായം യാചിക്കുന്നു. എൻ്റെ മകൾ വിദേശ പഠനത്തിനായി ജർമ്മൻ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് നല്ല വിജയം ലഭിക്കാൻ ഈശോയുടെ മാധ്യസ്ഥം തേടുന്നു. എൻ്റെ മകൻ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടും അവൾക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജോലിയും പലവിധ തടസ്സങ്ങളാലും രണ്ടുപേരും നാട്ടിലും വിദേശത്തുമാണ് ജീവിക്കുന്നത്. മകന് നല്ല ജോലിയിൽ ഭാരവും ഉണ്ട്. ഒരു കുഞ്ഞു വേണമെന്ന ആഗ്രഹവും സാധിച്ചിട്ടില്ല. മകൾ വിദേശത്ത് പോകുവാനും പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നുണ്ട്. പരീക്ഷയിൽ ജയിക്കുവാനും പോകുവാനുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നഴ്സിംഗ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. നന്നായിട്ട് പഠിക്കാനും പരീക്ഷകളിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാനും അച്ഛൻ പ്രാർത്ഥിക്കണേ. എൻ്റെ അപ്പൻ്റെ മദ്യപാന ശീലം മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം വീട്ടിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്, അത് മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരൻ്റെ ചീത്ത ശീലങ്ങൾ, ലഹരി ഉപയോഗങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഈ നിയോഗങ്ങൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച്, ഞങ്ങളുടെ അപേക്ഷകൾ കേട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ. പ്രത്യേകമായിട്ട് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദിവ്യകാരുണ്യനാഥന ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ. ഞങ്ങളുടെ കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഒരു കുടുംബമാണ്. അതുപോലെ തന്നെ രോഗപീഡകൾ മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെയും അപ്പച്ചന്മാരുടെയും ദുശീലങ്ങൾ, മദ്യപാനം, പുകവലി, തെറ്റായ ബന്ധങ്ങൾ, അശ്ലീല വീഡിയോ കാണുകൾ, ഇതൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതൻ കുട്ടൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പഠിക്കാനുള്ള കൃപ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അലർജി രോഗങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായം യാചിക്കുന്നു. എൻ്റെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടി പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായം യാചിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. 15 ലക്ഷം രൂപ കടമുണ്ട്. അത് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണേ. സാം എന്നൊരു മകന് വേണ്ടിയിട്ടാണ്. അവൻ്റെ പേടി മാറുവാനും നന്നായിട്ട് പഠിക്കാനും അവൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാണ്. വിദേശത്താണ്, മറ്റു കൂട്ടുകാരുമായിട്ടൊന്നും ബന്ധങ്ങളൊന്നുമില്ല. മുറിയുടെ അകത്ത് തന്നെയാണ് ഇപ്പോഴും. അതിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി സാം എന്നൊരു മകന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മേരി എന്നൊരു മകളാണ് അത് എഴുതിയിരിക്കുക. എൻ്റെ കഷ്ടതകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ മാധ്യസ്ഥം യാചിക്കുന്നു. എൻ്റെ മക്കൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിൻസി എന്നൊരു മകളാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറുവാനും
ഞങ്ങൾ തമ്മിൽ സ്നേഹത്തോടും ഒരുമയോടും കൂടെ ജീവിക്കാനും വേണ്ടിയും പ്രത്യേകമായിട്ട് ജിനു വെച്ചാൽ പ്രാർത്ഥിക്കണേ. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കണേ. ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും തടസ്സങ്ങളാണ്. എന്ത് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിച്ചാലും എപ്പോഴും പ്രശ്നങ്ങളാണ്. വീട്ടിലാണെങ്കിലൊരു കേസുണ്ട്, 30 വർഷമായിട്ട് ആ കേസിൽ കിടക്കുകയാണ് ഞങ്ങളുടെ കുടുംബം. ആ കേസ് മാറിക്കിട്ടുന്നതിന് വേണ്ടിയും തടസ്സങ്ങൾ നീക്കപ്പെടുന്നതിന് വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിധവയായൊരു വീട്ടമ്മയാണ് ഞാൻ, സിൽവി എന്നാണ് പേര്. എൻ്റെ വീട് പുതുക്കിപ്പണിയുന്നതിനും മകന് നല്ലൊരു ജോലി കിട്ടാനും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം നേടാനും വേണ്ടിയും ജിനുവച്ച പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാബു എന്നൊരു സഹോദരനാണ്. എൻ്റെ 2 മക്കൾ 10-ലും 7-ാം ക്ലാസ്സിലും പഠിക്കുന്നു. പരിശുദ്ധാത്മാവാൽ നിറയപ്പെടുവാനും നന്നായിട്ട് പഠിക്കാനും കുടുംബത്തിൻ്റെ കടബാധ്യത മാറിക്കിട്ടാനും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജോനാഹ് എന്ന് പറഞ്ഞൊരു മകനാ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിക്കുക. അവൻ MBBS പഠിക്കുന്നൊരു മകനാണ്. ആ മകന് പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണേ. എൻ്റെ സ്ഥലത്തിൻ്റെ അതിരുതർക്കമാണ്, അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. അതോടൊപ്പം കുടുംബങ്ങൾ തമ്മിൽ സ്നേഹവും ഐക്യവും വളർത്താൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അച്ഛന് മുഴുവൻ വായിക്കാൻ വലിയ ലെറ്ററുകളാണ്, മുഴുവൻ വായിക്കാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ടാണ് അച്ഛൻ അതിൻ്റെ കണ്ടൻറ്റ് മാത്രം പറഞ്ഞുവിട്ട് പോകുന്നത്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ മകന് ഒരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുകയാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ സഹായം ചിത്തയിടുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എല്ലാ ചൊവ്വാഴ്ചകളിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. മിക്ക ചൊവ്വാഴ്ചകളിലും എൻ്റെ മകന് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കാറുണ്ട്. പലപ്പോഴും അത് കിട്ടാറുമുണ്ട്. പ്രത്യേകമായിട്ട് എൻ്റെ മകന് വേണ്ടിയും ഈ പ്രാവശ്യം ഞാൻ അപേക്ഷ ചോദിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച ദിവ്യകാരൻ്റെ നാഥൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണേ. ഞാൻ സെറ്റ് എഴുതുകയാണ്. അതോടൊപ്പം ഈ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. എളിയ സഹോദരി, പ്രത്യേകമായിട്ട് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കു മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മധു എന്നൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഞാനൊരു ഹൈന്ദവ സഹോദരനാണ്, പക്ഷേ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ നിരന്തരമായിട്ട് പങ്കെടുക്കുന്ന വ്യക്തിയും കൂടിയാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധയിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛ എൻ്റെ കുടുംബത്തിൻ്റെ കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് ഹൈന്ദവ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഈ പ്രാവശ്യം SSLC പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു. അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ അപ്പച്ചന് കാലുവേദനയാണ്. 4 വർഷമായിട്ട് അത് മാറിയിട്ടില്ല, മരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാനും കുടുംബത്തിൻ്റെ കടബാധ്യത മാറാനും അപ്പൻ്റെ വേദന മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന അലീല എന്നൊരു മകള്, എനിക്ക് മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അച്ഛ പ്രത്യേകമായിട്ട് പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണേ. അച്ഛൻ്റെ പ്രാർത്ഥനയിലും അതൊക്കെ അച്ഛൻ്റെ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഓക്കെ, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. രോഗങ്ങളാൽ വലയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് എൻ്റെ ഭർത്താവിന് രോഗസൗഖ്യം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മകളുടെ ജോലി ലഭിക്കുന്നതിനുള്ള ലൈസൻസ് എത്രയും പെട്ടെന്ന് ലഭിക്കുവാനും അവളുടെ PCOD സുഖപ്പെടുവാനും വിശ്വാസത്തിൽ വളരുവാനും വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. മകൻ്റെ പഠനത്തോടുള്ള താല്പര്യക്കുറവ് മാറുവാനും പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും വേണ്ടിയും പ്രത്യേകമായിട്ട് അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണേ. എൻ്റെ ചേച്ചിയുടെ മകൻ സനിലിന് 35 വയസ്സായി, ഒരു വിവാഹാലോ
ഒരു വിവാഹാലോചനയും ഇതുവരെ ശരിയാകുന്നില്ല. എത്രയും പെട്ടെന്ന് ആ വിവാഹാലോചന നടക്കുവാനും അതിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദിവ്യകാന്തനാഥനായ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ സംപ്രീതനായി ഞങ്ങളെ അനുഗ്രഹിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ ഭർത്താവിന് ക്യാൻസറാണ്, ഇപ്പോൾ കീമോ എടുക്കുകയാണ്. അസുഖമെല്ലാം മാറിത്തരണമെന്ന് ഈശോയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകന് യു കെയിലേക്ക് പോകാനുള്ള പ്രോസസ്സിങ് നടക്കുകയാണ്, എല്ലാം ശരിയായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകൾ പ്ലസ് വണ്ണിന് പഠിക്കുന്നു, അവൾക്ക് ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ബുദ്ധിമുട്ടാണ്, പഠിച്ചൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതിനുള്ള കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മൈക്കിൾ എന്നൊരു മകനാണ്, വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ട്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. യേശുവേ നന്ദി. എൻ്റെ മകളുടെ സംസാര തടസ്സം മാറിക്കിട്ടുന്നതിന് വേണ്ടി ജിനുവച്ച പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഞങ്ങൾ ഇന്നും ഓൺലൈനിലായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണേ. വിവാഹം കഴിഞ്ഞിട്ട് 21 വർഷമായിട്ടും കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എൻ്റെ അനിയന് ഒരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അഭിലാഷ് എന്നൊരു മകന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക. അഭിലാഷ് എന്ന മകന് ഒരു കുഞ്ഞുണ്ടാകുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്ലസ് ടുവിന് പഠിക്കുന്ന ജെയിൻ എന്നൊരു മകന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ആ മകനെ നന്നായിട്ട് പഠിക്കാനുള്ള കൃപാവനം നൽകാൻ അതിൻ്റെ അമ്മയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ഭവനത്തിൽ സന്ധ്യാപ്രാർത്ഥനയില്ല, ദിവസവും കൃത്യമായിട്ട് ചൊല്ലുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അച്ഛാ, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായിട്ട് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. മകന് ശ്വാസം മുട്ടലുണ്ട്, അത് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഞങ്ങൾക്കൊരു ഭവനം പണിയാനുള്ള കാര്യങ്ങൾ ഒരുക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. തേയ്മാനം മൂലമുള്ള മുട്ടുവേദന മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഫിക്സ് എന്നൊരു അസുഖം എൻ്റെ മകനുണ്ട്, അത് മാറിക്കിട്ടുവാനും മൈഗ്രെയിൻ മൂലമുള്ള തലവേദന മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങളുടെ വീട് പണി നടക്കുന്നു, വീട് പണി പൂർത്തിയാക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. മക്കൾ പള്ളിയിൽ വരാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും നന്നായിട്ട് പഠിക്കാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ മകൾ നഴ്സിങ്ങിന് പഠിക്കുന്നു, അവൾ നന്നായിട്ട് പഠിക്കാനും ആ മകളുടെ എല്ലാ കാര്യങ്ങളും ശരിയായി കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കണേ. അതോടൊപ്പം പ്രത്യേകമായിട്ട് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛാ, അവൾ തെറ്റായൊരു പ്രേമബന്ധത്തിൽ വീണുപോയി കിടക്കുന്നു, അതിൽ നിന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കങ്ങളുണ്ട് അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിന്. അച്ഛൻ ദിവ്യകാരനാഥൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് നിയോഗങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാന ശീലം മാറാൻ, ITI കഴിഞ്ഞ് നിൽക്കുന്ന സഹോദരന് ജോലി കിട്ടാൻ, പ്ലസ് ടുവിൽ പഠിക്കുന്ന മകൻ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഒത്തിരി മക്കൾ, ഷേർലി എന്ന മകള് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നോയൽ എന്ന മകൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. സ്ഥലവിൽപ്പന നടക്കാനും ജപ്തി മാറാനും വേണ്ടി ജർമ്മനിയിൽ പോയി പഠിക്കാനും വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഭർത്താവിൻ്റെ മദ്യപാന ശീലം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പൗളി എന്നൊരു സഹോദരി പ്രാർത്ഥന ചോദിക്കുകയാണ്. സാന്ദ്ര, മിലൻ എന്ന രണ്ട് മക്കളുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ മകൻ്റെ ഡിഗ്രി പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല, അത് എത്രയും വേഗം കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അജോയ് എന്നൊരു കുടുംബം പ്രാർത്ഥന ചോദിക്കുകയാണ്. ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥന ചോദിക്കുക. ജർമ്മനിയിൽ നഴ്സായി ജോലി ചെയ്യുന്ന ആൻസി എന്ന മകളുടെ അവിടുത്തെ പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അലൻ ബിജു എന്നൊരു മകന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. OET എക്സാം പാസ്സാകാൻ വേണ്ടി ഒരു മകൾ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ്റെ അനുസരണക്കേടും പ്രാർത്ഥിക്കാനുള്ള മടിയൊക്കെ മാറിക്കിട്ടാനും ഭർത്താവിൻ്റെ അമിതമായിട്ടുള്ള മദ്യപാനം മാറാനും തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുകിടക്കുന്ന മൂത്ത മകൻ്റെ അതിൽ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ജോയി എന്നൊരു മകനാണ്, വീടും പറവും അതിൻ്റെ വിൽപ്പന നടക്കുവാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും കടബാധ്യത മാറിക്കിട്ടാനും വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നു, അതിൻ്റെ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. സഹോദരന് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു.
യേശുവിൻ്റെ സന്നദ്ധയിൽ ഈ യോഗങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാം. ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ആമി എന്ന ഒരു മകൾക്ക് വേണ്ടി, അസുഖങ്ങളാൽ വലയുന്ന അവളെ സൗഖ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മകൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ദിയ എന്നൊരു മകൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. പഠിക്കുന്ന മകൾ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി, ന്യൂസിലൻഡിൽ പോകാനുള്ള പ്രോസസ്സിങ് നടക്കുവാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. യേശുവിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. ഒത്തിരി മക്കളെ പ്രാർത്ഥനകളുടെ ആവശ്യങ്ങളുമായിട്ടാണ് എല്ലാം വായിക്കാൻ. കാരണം ഇത് കേൾക്കുന്നവർ കുറേ പേരുണ്ട്, അതുകൊണ്ട് അവർക്കത് വായിച്ചില്ലെങ്കിൽ ഒത്തിരി സങ്കടമാകും. അതുകൊണ്ടാണ് അച്ഛൻ അത് വായിക്കുക. കുറവുകൾ നീക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. 32 വയസ്സായൊരു മകൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മകളുടെ പഠന തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥന, ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അപ്പൻ്റെ കുടി മാറാൻ വേണ്ടി റിസ മേരി ഷാജി എന്നൊരു മകൾ പ്രാർത്ഥന ചോദിക്കും. സിസിലി എന്ന മകൾ പ്രാർത്ഥന ചോദിക്കും. OET പാസ്സാകാൻ വേണ്ടി യേശുവിൻ്റെ സന്നദ്ധയിലെ ഈ യോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നഴ്സിംഗ് പഠിക്കുന്ന മക്കൾ, ഒത്തിരി മക്കൾ ഹോസ്റ്റലിലായിരിക്കുന്ന മക്കൾ മുഴുവൻ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. അവരുടെ വിക്കോട്ടെ പേരെഴുതി വെച്ചിട്ടുണ്ട്. അവരെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വീട് വയ്ക്കാൻ പ്രാർത്ഥന ചോദിക്കുന്നു. ജോലി ലഭിക്കാൻ, ചെവിയുടെ അസുഖം മാറാൻ, ഓപ്പറേഷൻ സക്സസ് ആകാൻ ഒരു കുടുംബം പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഈ നിയോഗങ്ങൾ. ഷിജു എന്ന മകൻ്റെ കാലിൻ്റെ മരവിപ്പ് മാറാൻ വേണ്ടി, റയാൻ എന്ന മകന് അതിൻ്റെ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മഞ്ഞപ്പിത്തവും പിത്താശയത്തിൽ കല്ലുമായതിനാൽ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു ഷാജി എന്ന മകന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയെ ലഭിക്കാൻ വേണ്ടി, ജോലി സംബന്ധമായി ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടി, കുടുംബത്തിന് നല്ല ആരോഗ്യത്തിന് വേണ്ടി, മക്കൾ ഈശോയിൽ വളരാൻ വേണ്ടി, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി, ജോജോ എന്നൊരു മകൻ്റെ പൈശാചികമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വിടുതൽ ലഭിക്കാൻ വേണ്ടി, റിജോ എന്ന മകൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി, ഒരു ജോലി ലഭിക്കാൻ വേണ്ടി ഒരു മകൾക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിൻഡോ എന്ന മകന് വേണ്ടിയിട്ട് പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. യേശുവിൻ്റെ സന്നദ്ധയിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇനിയുണ്ടിങ്ങനെ കൊച്ചു കൊച്ച് കടലാസുകളിൽ എഴുതി വെച്ചിട്ടുള്ള കുറേ നിയോഗങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഈ നിയോഗങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ കൂടി ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് കൊടുക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധയിലേക്ക് ഇതുപോലെ നിയോഗങ്ങൾ കടന്നു വരാൻ കാരണം തന്നെ പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തി വഴി ഒത്തിരി പേർക്ക് അനുഗ്രഹങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ എല്ലാ നിയോഗങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ ആവശ്യങ്ങളും നടത്തി തരണേന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കുന്ന ബ്രാൻ്റെ സന്നദ്ധയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കൊടുക്കാം. പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തി വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പുണ്യവാനെ, ചെയ്തു തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നതോടൊപ്പം ഇനിയുള്ള ഞങ്ങളുടെ ആവശ്യങ്ങളും വായിച്ചു കേട്ട ഈ അപേക്ഷകളും ഈ പ്രാർത്ഥനകളും പ്രത്യേകമായിട്ട് സ്വീകരിച്ച് ഈ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, പ്രത്യേകമായിട്ട് ഇന്നത്തെ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന, ഓൺലൈനിൽ സംബന്ധിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതത്തിൽ അഭിഷേകം കൊണ്ട് നിറക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിച്ചുകൊണ്ട്, വിശുദ്ധ അന്തോണീസ് പുണ്യവാനോടുള്ള മാധ്യസ്ഥ പ്രാർത്ഥനാഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധരാമന്തോണീസെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭനാമത്തിൽ മൽപ്പനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ അന്തോണീസ് പുണ്യതാര, ഉണ്ണിയാമീശുവി നിൻ കൈകളിൽ വാഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച ധന്യ ജീവിത വിശുദ്ധിക്കാൻ കാണാതാകുന്നതേ.
നിന്നും കാണിപ്പാൻ കേൾപ്പേഴും നീ മാലോകർ മാനസത്തിൽ ആശ വളർത്തും താതാ പരീക്ഷ ജയത്തിനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചീണ സന്താനലബ്ധിക്കായി നിൻ മാതൃസ്ഥം തേടുവാതൻ യാചര അന്ധചിത്രങ്ങളെല്ലാം നീക്കി ശാശ്വത ശാന്തി ഗേഹത്തിനേകിടുവാ മൃത്യുവരിച്ചവരിൽ ജീവൻ പകർന്നവാനേ ശാശ്വത മരണമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ സിദ്ധരാമന്തോനീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അലങ്കരിക്കുവാൻ തിരുമനസ്സായ ദൈവമേ അറിയയുടെ ദിവസമായ ഈശോ മിശിഹായുടെയും മാതാവ് തന്നെയുമായ മറിയത്തിൻ്റെയും നീതിമാനായ മറിയോസേപ്പിൻ്റെയും സകലമാലാക്കമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാത്രകളും പ്രാർത്ഥനകളും കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങയെ പ്രസാദിപ്പിച്ച വിശ്വാന്തോണീസിന്റെ മാധ്യസ്ഥം വഴി ഞങ്ങളെ ആശ്രിത പ്രത്യാനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായി വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരോപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോകജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ മാധ്യസ്ഥശക്തിയും നിങ്ങളുടെ കൂടെ എന്നുമുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.